ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫിഫ്ത്ത് ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് അഥവാ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതെല്ലാമാണ് അവ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അതേപോലെ ബാലൻസ് ഷീറ്റ് തുടങ്ങിയവയാണ് നമ്മൾ എന്ത് പറയുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ അതുപോലെ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക എന്തു പറയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക ഓക്കെ ഇതിൽ പറയുന്നത് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എ കംപ്ലീസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് കമ്പനീസ് ഓഫ് ദി ഫോളോവിങ് അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് പറയണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഒന്ന് ബാലൻസ് ഷീറ്റ് രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേയ്ഞ്ചസ് ഇൻ ഇക്വിറ്റി അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഓക്കെ അടുത്തത് നോട്ട് കംപ്രൈസിങ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഓദർ അതേപോലെ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ മെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനും കാണിക്കുന്ന നോട്ട്സ് ഓക്കെ പ്രത്യേകം നോട്ട്സ് ഈ അഞ്ച് കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുക ഓക്കെ മനസ്സിലായല്ലോ ഇതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി അതേപോലെ നോട്ട്സ് ഓക്കെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ക്യാഷ് ഫ്ലോ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീ റിക്കൻ കീ റിക്വയർമെൻറ്റ്സ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ആണ് അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ചില പ്രിൻസിപ്പിളിൻ്റെ ചില പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ ചില അക്കൗണ്ടിംഗ് സ്റ്റാൻ പോളിസിയുടെ ബേസിലാണ് നമ്മൾ എന്ത് ഉണ്ടാക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കേണ്ടത് ഒന്നാമത്തത് ഗോയിങ് കൺസേൺ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എൻ ഡി ടി ഹ് എബിലിറ്റി ടു കണ്ടിന്യൂ ആസ് എ ഗോയിങ് കൺസേൺ അതായത് ബിസിനസ് എന്നെന്നും കാലാകാലം കണ്ടിന്യൂ ചെയ്തു പോകും എന്ന ഒരു അസംഷനിലാണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാഭത്തിലാകാം നഷ്ടത്തിലാകാം ചിലപ്പോൾ അത് അടച്ചുപൂട്ടേണ്ട സാഹചര്യമൊക്കെ വരും എങ്കിലും നമ്മൾ ബിസിനസ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലാണ് ചെയ്യുക അതായത് ബിസിനസ് ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലം നിലനിൽക്കും അത് കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ള അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയറാക്കുന്നത് രണ്ടാമത്തത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യണം അല്ലാതെ അത് ആക്ച്വൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ റെസിപ്റ്റ് സംഭവിക്കുന്ന സമയത്ത് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെയിൽസ് നടത്തി സെയിൽസ് ഒരു പത്ത് ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തി ഓക്കെ ആ പത്ത് ലക്ഷം രൂപയുടെ സെയിൽസിൽ നിങ്ങൾ ക്യാഷ് കിട്ടിയത് അടുത്ത വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നിങ്ങൾ സെയിൽസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ക്യാഷ് കിട്ടിയത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അത് സെയിൽസ് എന്നുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം അല്ലാതെ ക്യാഷ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കാണിക്കാതിരിക്കരുത് അതായത് എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യ റെക്കോർഡ് ചെയ്യപ്പെടണം അതാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് മെറ്റീരിയാലിറ്റി ഇതിൽ പറയുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ ഇൻഫർമേഷന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അതായത് മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് നമ്മുടെ ബിസിനസ്സിൽ വലിയ സ്വാധീനമുള്ള ട്രാൻസാക്ഷൻസ് അതായത് വലിയ വലിയ എമൗണ്ടുകൾ കൂടുതൽ പണം ചെലവഴിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻസ് അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഗ്യാപ്പ് അഥവാ ജനറലി അക്കൗണ്ടഡ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം ഇനി അത്ര മെറ്റീരി മെറ്റീരിയൽ അല്ലാത്ത ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളു അത് ചെറിയ ഡിഫറൻസ് ഉണ്ടായാലും അത് അതിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ അതിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ടുള്ള പിയവുകളൊന്നും സംഭവിക്കില്ല കാരണം ചെറിയ എമൗണ്ട് ആണ് അത്തരം ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൃത്യമായി ഫോളോ ചെയ്യണം എന്നില്ല അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഓക്കെ അടുത്തത് ഓഫ് സെറ്റിങ് ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ അസറ്റും ലാബിലിറ്റിയും അതേപോലെ ഇൻകവും എക്സ്പെൻസുകളുമെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രോസ് ബേസിൽ റെക്കോർഡ് ചെയ്യണം ഗ്രോസ് ബേസിൽ റെക്കോർഡ് ചെയ്യണം അഥവാ നെറ്റ് ബേസിൽ റെക്കോർഡ് ചെയ്യരുത് നെറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റുകൾ എത്രയാണെന്നും ലാബിലിറ്റി എത്രയാണെന്നും കൃത്യമായിട്ട് കാണിക്കണം അതേപോലെ ഇൻകവും എക്സ്പെൻസും ഓരോന്നും അതിൻ്റെ കൃത്യ എമൗണ്ട് കാണിക്കണം അല്ലാതെ ഇപ്പോൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് കാണിക്കുക അല്ലേ പോലെ അതേപോലെ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചിട്ടുള്ള എമൗണ്ട് കാണിക്കുക അങ്ങനെ കാണിക്കരുത് നെറ്റ് എമൗണ്ട് കാണിക്കരുത് എപ്പോഴും അസറ്റ് എത്രയാണ് ലാബിലിറ്റി എത്രയാണ് ടോട്ടൽ ഇൻകം എത്രയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് അങ്ങനെ ഗ്രോസ് എമൗണ്ടിൽ കാണിക്കണം ഓക്കെ ഓഫ് സെറ്റ് ചെയ്യരുത് എന്നർത്ഥം അടുത്തത് ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ് ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും സാധാരണയായിട്ട് നമ്മൾ ആനുവലിയാണ് നമ്മൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യൽ അല്ലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പെയർ ചെയ്യൽ നമ്മൾ എപ്പോഴാണ് ആനുവലി ആണ് വർഷത്തിലാണ് എല്ലാ വർഷവും അല്ലേ തേർട്ടി ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യും അങ്ങനെ എല്ലാ വർഷവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യണം അടുത്തത് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് ഇൻഫർമേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയണം നമ്മുടെ ബിസിനസ്സും അതേപോലെ നമ്മളെപ്പോലെ സെയിം ബിസിനസ് നടത്തുന്നവരുമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ താരതമ്യം ചെയ്യാൻ കഴിയണം അതേപോലെ തന്നെ നമ്മുടെ തന്നെ വ്യത്യസ്ത വർഷങ്ങളിലെ പെർഫോമൻസ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തൊന്നിലെയും പെർഫോമൻസ് തമ്മിൽ താരതമ്യം ചെയ്യാം ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കണം അടുത്തത് കോൺസിസ്റ്റൻസി കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് റെക്കോർഡ് തന്നെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടന്നെ നടത്തണം അതായത് നമ്മൾ ഏത് മെത്തേഡാണോ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് അതേ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ന് കരുതിക്കോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷവും സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം അല്ലാതെ ഒരു വർഷം സ്ട്രേറ്റ് ലൈന് പിന്നത്തെ വർഷം റിട്ടേൺ ഡൗണ് അതിൻ്റെ വർഷം വീണ്ടും സ്ട്രേറ്റ് ലൈന് അങ്ങനെ ഉപയോഗിക്കരുത് കാരണം എന്താ അപ്പോൾ നമുക്ക് അത് കമ്പാരിസണ് ബുദ്ധിമുട്ടാവും പരസ്പരം ഓരോ വർഷത്തെയും ഇൻഫർമേഷൻ താരതമ്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു കോൺസിസ്റ്റൻസി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്ഥിരത പുലർത്തണം സെയിം മെത്തേഡ് തന്നെ എല്ലാ വർഷവും ഉപയോഗിക്കണം ഓക്കെ അടുത്തത് ട്രൂ ആൻഡ് ഫെയർ അതായത് കൃത്യമായും സത്യസന്ധവുമായ ഇൻഫർമേഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴും കൃത്യമായ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യണം എന്നർത്ഥം ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ടാക്കുക അതേപോലെ നോട്ട്സിൻ്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും ഓക്കെ താങ്ക്